മാമോദിസ സ്വീകരിച്ചവരും ജീവന്റെ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുക്കമുള്ളവരും മാത്രമാണ് കുർബാനയുടെ രണ്ടാം ഭാഗത്തേക്ക്, അതായത് തിരുശരീര രക്തങ്ങളുടെ പീഠത്തിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ശുശ്രൂഷയുടെ നിർദ്ദേശം വ്യക്തമാക്കുന്നു. മാമോദിസ സ്വീകരിച്ചവരെന്നാൽ ജഡത്തിനു മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആത്മാവിൽ ഉയർത്തെഴുന്നേറ്റവരെന്നാണ് അർത്ഥമാക്കുന്നത്. ആത്മാവിലും ജലത്തിലും പുനർജനിച്ചവരാണവർ. ക്രിസ്തുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചവരും തിരുസഭയുടെ അംഗങ്ങളും സ്വർഗത്തിൻ്റെ അവകാശികളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ ദൈവമക്കളാണവർ. അവരെ കുർബാനയിൽ ഇനിയുമുള്ള ദിവ്യ ശുശ്രൂഷയിൽ പങ്കെടുക്കാവൂ എന്നാണ് സഭ നിഷ്കർഷിക്കുന്നത്. നെറ്റിത്തടത്തിൽ മുദ്രിതരായവരുടെ ആരാധനയാണ് പുതിയ ഉടമ്പടി ആരാധന. വെളിപാട് 7:3-8 വാക്യങ്ങളിൽ നെറ്റിത്തടത്തിൽ മുദ്രിതരായവരെയും, വെളിപാട് 14:1 ഈശോയുടെയും പിതാവിൻ്റെയും നാമം നെറ്റിത്തടത്തിൽ എഴുതപ്പെട്ട രക്ഷിതരുടെ ഗണത്തെയും സ്വർഗത്തിൽ നാം കാണുന്നു. മാമോദിസായെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്ന് എഫേസ്യസ് ലേഖനം 1:13 4:30 വിശേഷിപ്പിക്കുന്നുണ്ട്. രക്ഷിതർക്കുള്ള മുദ്രയാണിത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുദ്ര ഇടപെടുകയാണ് മാമോദിസായിൽ. ഇതിലൂടെ ത്രിത്വൈക ദൈവകുടുംബത്തിലെ അംഗങ്ങളായി തീരുകയാണ് നാം. ദൈവ കുടുംബ സമാഗമവും ആഘോഷവുമാണല്ലോ പരിശുദ്ധ കുർബാന. റാസ കുർബാനയിൽ ബലിവസ്തുക്കൾ അൾത്താരയിലേക്ക് സംവഹിച്ച് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആഘോഷമായ സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷയുണ്ട്. ഇതാരംഭിക്കുന്നത് കുരിശും സുവിശേഷവും ചുംബിച്ചുകൊണ്ട് ശുശ്രൂഷികൾ അവ പരസ്പരം സ്വീകരിക്കുന്നതോടെയാണ്. ഈശോമിശിഹായെയും സുവിശേഷ മൂല്യങ്ങളെയും സ്വീകരിച്ചവരാണ് തിരുശരീരാരക്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഈ കർമ്മം സൂചിപ്പിക്കുന്നു. സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷ വളരെ ശ്രദ്ധേയമാണ്. ഇതൊരേ സമയം രണ്ടു കാര്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു. 1, പുരോഹിതൻ ബലിപീഠത്തിങ്കൽ പ്രവേശിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി പ്രാർത്ഥിച്ച് ബലിവസ്തുക്കളെ തിരുശരീര രക്തങ്ങളാക്കി മാറ്റുന്ന മഹാരഹസ്യം ആരാധനാ സമൂഹം മുൻകൂട്ടി ധ്യാനിക്കാനും ഒരുങ്ങാനും ഇത് അവസരം നൽകുന്നു. 2, വചനത്താൽ വിശുദ്ധമാക്കപ്പെട്ട ആരാധനാ സമൂഹം ബലിയർപ്പണത്തിന് ഒരുക്കമായി പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടാൻ തീവ്രമായി പ്രാർത്ഥിക്കുന്നു. അപ്പവും വീഞ്ഞും മാത്രമല്ല, ബലിയർപ്പകരായ ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവാൽ പവിത്രീകരിക്കപ്പെടുകയും രൂപാന്തരപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സഭ നമ്മെ പഠിപ്പിക്കുന്നു, ഏലിയായെ പോലെ പുരോഹിതൻ പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കി അപ്പവും വീഞ്ഞും ശരീരവിരക്തങ്ങളാക്കുന്നു. ഇതുപോലെ വിശ്വാസികൾ നവീകരിക്കപ്പെട്ട് മിശിഹായുടെ മൗതിക ശരീരത്തിൻ്റെ ഭാഗമാകണം. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പായുടെ വാക്കുകളിൽ പറഞ്ഞാൽ, നമ്മുടെ സ്വയം പരിവർത്തനമാണ് കുർബാനയുടെ ലക്ഷ്യം എന്നത് എപ്പോഴും വ്യക്തമായിരുന്നു. കുർബാനയിൽ അപ്പവും വീഞ്ഞും മിശിഹായുടെ ശരീരരക്തങ്ങളായി മാറുന്നതുപോലെ നമ്മളും മിശിഹായുടെ ശരീരമായി മാറണം. ബലിവസ്തുക്കളുടെ സത്താപരമായ മാറ്റം വിശ്വാസികളുടെ ദൈവികീകരണത്തെ ലക്ഷ്യമാക്കുന്നതാണ്. ആകയാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവർത്തിക്കാനും അവിടുത്തെ കൃപാവരങ്ങൾ നമ്മിൽ പ്രകടമാകാനും നാം ആഗ്രഹിക്കണം, അനുവദിക്കണം. റാസകുർബാനയിൽ ഇതിനായി ഒരുക്കിയിരിക്കുന്നതാണ് സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷ. സകലത്തിൻ്റെയും നാഥനായ ദൈവം
സകലവിധ വരങ്ങളും കൊണ്ട് നിങ്ങളെ അലങ്കരിക്കട്ടെ എന്ന ആശീർവാദത്തോടെയാണ് പുരോഹിതൻ സാഷ്ടാംഗ പ്രണാമ ശുശ്രൂഷ പൂർത്തിയാക്കുന്നത്. പ്രവാചകൻ താഴ്വരയിലെ അസ്ഥികളുടെ മേൽ ആത്മാവിനെ വിളിച്ചു വരുത്തി അവയെ സജീവവും ഊർജസ്വലവുമായ സൈന്യനിരയായി രൂപാന്തരപ്പെടുത്തുന്നത് യെസക്കിയേൽ 37 നാം വായിക്കുന്നു. പ്രവാചകനെ പോലെ കുർബാനയിൽ പുരോഹിതനും നാലു ദിക്കുകളിൽ നിന്ന് റൂഹാവെന്ന ആരാധനാ സമൂഹത്തെ മിശിഹായുടെ മൗതിക ശരീരമായും പരിശുദ്ധാത്മപൂരിതരായും മാറ്റാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി നാല് ദിശകളിലേക്കും തിരിഞ്ഞ് കൈകൾ ഉയർത്തി പരിശുദ്ധാത്മാവാസത്തിനായി പ്രാർത്ഥിക്കുകയും സാഷ്ടാംഗം പ്രണമിച്ച് കുരിശു ചുംബിക്കുകയും ചെയ്യുന്ന മനോഹര ശുശ്രൂഷയാണിത്. ഒരർത്ഥത്തിൽ കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിലെ പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനയോട് ഇതിനെ ഉപമിക്കാം. മിശിഹായുടെ തിരുസാന്നിധ്യത്തിൻ്റെ കൂടാരത്തിൽ മനസ്സാ ചെന്നെത്തി അവിടുത്തെ പ്രണമിക്കുകയും പരിശുദ്ധാത്മാഭിഷേകവും കൃപാവരങ്ങളും പ്രാപിക്കുകയുമാണ് ഇവിടെ. നിന്നുടെ വൈദികരണിയും നീതി നിൻ വിശുദ്ധ മഹിമാവും പാവനമാ ബലിപീഠി വന്നെത്തി വൈദികൻ സ്വർഗത്തേക്കു കരങ്ങളുയർത്തിയവൻ റൂഹായേ പ്രാർത്ഥനയോടെ ക്ഷണിപ്പു സ്വർഗത്തിൽ നിന്നുമിതാ റൂഹാവന്നു വസിച്ചു മിശിഹാതൻ തിരുഗാത്രം പാവനമാക്കുകയാണി യാഗത്തിൽ തൻ ശോണിതും വലതുകരം നീട്ടണമേ നിന്ന ജഗത വിവരിൽ ആശിസുകൾ ലേഖിടുവാൻ നിൻ കാരുണ്യമനന്തം കർത്താവേ ഞങ്ങളെ നീ ദുഷ്ടാത്മാവിൻ കൈകളിലൊരു നാടും കേൾപ്പിക്കരുതേ